അവതാരക വേഷത്തിൽ തിളങ്ങി മലയാളികളുടെ പ്രിയ താരമായി മാറിയയാളാണ് ആദിൽ ഇബ്രാഹിം. ആദിൽ പേളി കൂട്ടുകെട്ട് വൻ ഹിറ്റായിരുന്നു. പിന്നീട് സഹനടനായും നായകനായും ഒക്കെ ആദിൽ സിനിമയിലും ചേക്കേറി. ഇപ്പോൾ ആദിൽ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമാണ് തരംഗമാകുന്നത്. അനിയന്റെ കല്യാണത്തിന് എന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആദിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തൊപ്പി ധരിച്ച് കുനിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ആദിൽ പങ്കുവച്ചത്. തൊപ്പിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇല്ല, ചോദിക്കണ്ട, ഞാൻ ഇപ്പോൾ കെട്ടുന്നില്ല. വിവാഹകാര്യം ചോദിച്ച് എത്തുന്നവർക്ക് മുൻപിൽ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് തൊപ്പിയിലൂടെ ആദിൽ. സ്വന്തം ഐഡിയ തൊപ്പിയിൽ ഡിസൈൻ ചെയ്തു തന്ന ഡിസൈനർ സുഹൃത്ത് അനുഷയ്ക്ക് നന്ദി പറഞ്ഞാണ് താരം ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റിന് താഴെ കമന്റുകളുമായി യുവതാരങ്ങളായ അഞ്ജു കുര്യനും ദുർഗാകൃഷ്ണയും എത്തി. ഒപ്പം പ്രേക്ഷകരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ആദിൽ മറുപടിയും നൽകുന്നുണ്ട്. പെണ്ണ് കിട്ടാത്തത് കൊണ്ട് നല്ല സങ്കടമുണ്ടല്ലേ എന്ന് ചോദിച്ചയാളോട് അതെ ആരോട് പറയാൻ, ആര് കേൾക്കാനെന്നാണ് ആദിൽ ചോദിക്കുന്നത്. അതിനാര് കെട്ടാൻ എന്ന് കളിയാക്കിയയാളോട് എന്തായാലും താൻ വരണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് തമാശ രൂപേണ ആദിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടല്ല എന്നും ഒരു ആരാധകനോട് താരം മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ അവതാരക വേഷത്തിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ആദിൽ ഇബ്രാഹിം കോളിവുഡിലേക്കും അരങ്ങേറ്റം കുറിക്കുകയാണ്. കാർത്തിക് സുബ്ബരാജന്റെ സംവിധാന സഹായിയായ വിജയരാഘവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ആദിൽ അഭിനയിക്കുന്നത്. മുന്നറിവാൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരിയുടെ വേഷത്തിലാണ് ആദിൽ എത്തുന്നത്. ആദിലിനും സുഹൃത്തുക്കൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. അതേസമയം തമിഴിൽ നിന്ന് ഒട്ടേറെ അവസരങ്ങൾ വരുന്നുണ്ടെന്ന് ആദിൽ പറയുന്നുണ്ട്. ഇത്രയും നാൾ നല്ല തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നുവെന്നും ആദിൽ പറയുന്നു. ആദിലിന്റെ മലയാള ചിത്രം ദുബായ്ക്കാരൻ റിലീസിനൊരുങ്ങുകയാണ്. പേളി മാണി ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്നപ്പോൾ ഏറ്റവും പിന്തുണ പുറത്തുനിന്നും നൽകിയത് ആദിലായിരുന്നു. പേളിക്കൊരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റുമായി പേളിയുടെ ഉറ്റ സുഹൃത്തും ആങ്കറും നടനുമായി ആദിൽ എത്തിയിരുന്നത്. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പേളിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ആശംസ. ബിഗ് ബോസ് കുറച്ച് ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. ടിവി അധികം കാണാത്തതിനാൽ അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ പിടിയില്ല. മത്സരാർത്ഥികളിൽ പലരും എന്റെ സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും വിജയാശംസകൾ. പക്ഷെ ഉറപ്പായും പേളിക്കൊരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ്. ഏറെ അതിജീവിക്കുന്നയാൾ വിജയിയാകട്ടെ. ഷോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ കഴിയാത്തതിൽ അതീവ ദുഃഖമുണ്ട്. പേളി ആരാധകരിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇക്കുറിപ്പ്, ആദിൽ അന്ന് കുറിച്ചു. ഡിഫോർ ഡാൻസ് ആണ് ആദിലിന്റെ കരിയർ മാറ്റിയത്. പരിപാടിയിലേക്ക് എത്തിയതിനെ കുറിച്ച് ആദിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അത്യാവശ്യം ചില മോഡലിംഗ് പ്രോജക്ടുകളും സിനിമാഭിനയവും ഒക്കെയായി നടക്കുമ്പോഴാണ് എനിക്ക് D3 പ്രോഗ്രാം പ്രൊഡ്യൂസർ യമുനയുടെ ഫേസ്ബുക്ക് മെസ്സേജ് ലഭിക്കുന്നത്. യമുനയും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. D3 വേണ്ടി പുതിയ അവതാരകനെ തേടുകയാണ്. ഞാൻ എന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു മെസ്സേജ്. ഡിഫോർ ഡാൻസ് ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ GP എന്ന അവതാരകൻ ഉണ്ടാക്കിയ പ്രഭാവം മനസ്സിലേക്ക് വന്നു. അത് ശരിയാവുമോ എന്ന് ഞാൻ ചോദിച്ചു. യമുന നൽകിയ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് ഞാൻ ഓഡീഷന് വന്നതും പെർഫോം ചെയ്തതും. ഓഡീഷന് വന്നതിനേക്കാൾ ടെൻഷൻ D3 അവതാരകനായി തിരഞ്ഞെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ആയിരുന്നു. അതിനു കാരണം GP എന്ന ബ്രാൻഡ് നെയിം തന്നെയാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം D4 ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു GP ഷോയാണ്. GP സ്ഥാനത്ത് അവർ വേറെ ഒരാളെ അംഗീകരിക്കണമെന്നില്ല. പിന്നെ GP ഷോയ്ക്കുണ്ടാക്കിയെടുത്ത നല്ല ഇമേജിന് ഒരു ഇടിവും വരാത്ത രീതിയിൽ വേണം എനിക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് ഒരേ സമയം ഈ അവതാരക സ്ഥാനം എനിക്കൊരു ചലഞ്ചും അവസരവുമായിരുന്നു. ആദിൽ പറയുന്നു: You are watching me on Metromatney.com. Subscribe for more videos. Subscribe now. Thank you.